ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ യൂസൊക്കെ ചെയ്ത് ചീത്തയായ ഇതുപോലുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്തു വെക്കാറുണ്ടാവില്ല, പൊതുവേ കളയാറായിരിക്കും. എന്നാൽ അത് വെച്ചിട്ട് വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ, വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതവിടെ കളയാൻ വെച്ച ഒരു 4 ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബ്രഷ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ അത് കത്രിക വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കത്തി നല്ലതുപോലെ ചൂടാക്കി കട്ട് ചെയ്യുക. അങ്ങനെ ഇതാ ഒരു ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി 3 ബ്രഷും ചെയ്യട്ടോ. അങ്ങനെ ഇതാ 4 ബ്രഷിൻ്റെയും തലഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇവിടെയുള്ള ഈ ഒരു നീളത്തിലുള്ള ഈ പീസില്ല, അതേ ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നീളത്തിലുള്ള ഈ ഒരു 4 പീസും ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോക്സ്, അതായത് ഇതിപ്പോൾ പെർഫ്യൂമിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബോക്സ് എന്തെങ്കിലും എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതുണ്ടാവുമല്ലോ, അതായത് ഫോണിൻ്റെ ബോക്സ്, അങ്ങനെ എന്തായാലും മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസൊക്കെ വേണം, അങ്ങനെയുള്ള ഒരു ബോക്സ് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ത്രെഡാണ്, അതൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കോമ്പസ് പോലുള്ള പോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, എന്നിട്ട് ബോക്സിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അടുത്തത് ഇതാ ഈ ഒരു ഭാഗത്തും കൂടി ഒരു ഹോളും കൂടി ഉണ്ടാക്കുകയാണ്. ഇനി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ത്രെഡില്ല, ഇവിടെ കാണിക്കുന്ന പോലെ ബോക്സിൻ്റെ ഈ ഒരു ഹോളില്ല, ഹോളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അതേപോലെ ത്രെഡിൻ്റെ മറ്റേ എൻഡ് ഭാഗം കൂടി ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ടുകൊടുക്കുക. ഇനി ത്രെഡിൻ്റെ 2 എൻഡ് ഭാഗം കൂടി കൂട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ത്രെഡ് ഇവിടെ കാണിക്കുന്ന പോലെ ഉൾവശത്ത് നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുക, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഭാഗത്തിൽ ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ത്രെഡ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ഇട്ടൊടുക്കുക. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ, കണ്ടോ, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇനി ബോക്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രഷ് എടുത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത ബ്രഷും കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 3-ാമത്തെ ബ്രഷ് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അപ്പുറത്തെ സൈഡിലും ഫോളോ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ 4 ബ്രഷും ഞാൻ ഇതാ ബോക്സിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ഒന്നും കൂടി ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഞാനിതാ ഇതിൻ്റെ മുകളിൽ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണോണ്ട് ഇനി ബ്രഷ് ഒരിക്കലും ഇളകി പോരുന്ന ആ ഒരു പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അത് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഇപ്പോൾ 2 സൈഡിലും ഇപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്രിൻറ്റഡ് പേപ്പറാണ്. ഇനി ഇതിപ്പോൾ കയ്യിലില്ലെങ്കിൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നിങ്ങളെ കയ്യിലുള്ള കളർ പേപ്പറോ ഇല്ലെങ്കിൽ സാധാരണ എ4 ഷീറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഗ്ലിറ്റർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അങ്ങനെ ഏത് പേപ്പർ എടുക്കുക കേട്ടോ. അത് ഇതാ ഈ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഒരു പീസ് പ്രിൻറ്റഡ് പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രിൻറ്റഡ് പേപ്പർ കുറച്ച് കട്ടിയുള്ളതാണ്, അപ്പോൾ അതുപോലെ കുറച്ച് കട്ടിയുള്ളത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ കുറച്ച് കുറച്ച് ഭാഗമായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും ഒരൊറ്റടിക്കുന്ന ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഞാൻ ഹോട്ട് ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഗം യൂസ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്ക് ആക്കുക കേട്ടോ. പിന്നെ ഒത്തിരി പേര് എന്നോട് ബെൽറ്റ് ഓർഗനൈസർ ഉണ്ടാക്കുന്നത് വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് നമ്മൾ യൂസ് ചെയ്ത് കിടക്കുന്ന വളകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലൊരു ബെൽറ്റ് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, കൂടാതെ പിൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
അങ്ങനെ അതാ ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പ്രിൻ്റഡ് പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം പേപ്പർ വെച്ച് തന്നെ ഇതിൻ്റെ ബാലൻസ് ഭാഗം കണ്ടോ, സൈഡും ബാക്ക് ഭാഗവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റഡ് പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിതവിടെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇനിയിതിപ്പോൾ കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നത്. അതത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. അപ്പോൾ ലേസ് വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അടിവശത്തും കൂടി ഞാനൊന്ന് ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അടിവശത്തും കൂടി ലേസൊക്കെ വന്നപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടിയ പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വൂളൻ റെഡാണ്. അപ്പോൾ ഞാൻ റെഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. ഞാനൊരു മാച്ച് ചെയ്തൊരു കളർ എടുത്ത് അത്രയേ ഉള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതവിടെ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ബ്രഷിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഈ ഒരു ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതവിടെ കുറച്ച് ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഈ ഒരു ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് വൂളൻ ത്രെഡൊക്കെ വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഒരു വൂളൻ ത്രെഡ് വെച്ച് ബാക്കി മൂന്ന് ബ്രഷും റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നാല് ബ്രഷും ഇപ്പോൾ വൂളൻ ത്രെഡൊക്കെ വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടാലും ആരും ഇപ്പോൾ ഇത് ബ്രഷാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. അടുത്തത് ഞാനിതവിടെ രണ്ട് ഹൂക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഈ ഒരു ഭാഗത്ത്, അതായത് ബോക്സിൻ്റെ അടിവശത്തായിട്ട് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് ഹൂക്കൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഇതിപ്പോൾ എന്താ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലാകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വോളിൽ ഹാങ് ചെയ്തിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വോളിൽ ഹാങ് ചെയ്തിട്ടാൽ ഒത്തിരി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. വള, മാല, കീ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ, കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കിയതും കൂടി കാണാനല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വളകളും മാല അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.